ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സി കെ ഡി ഗെയിമേഴ്സിൻ്റെ ടെക്കൻ ഗെയിമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പബ്ജിയിലൊരു പുതിയൊരു ഈവൻറ്റിനെ കുറിച്ച് പറയാനാണ്. വേറെ നല്ലൊരു സ്പ്രിംഗ് പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഈവൻറ്റ് വന്നിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഔട്ട്ഫിറ്റും പിന്നെ പാരച്യൂട്ട് സ്കിന്നും പിന്നെ ഒരു എയറോപ്ലെയിൻ്റെ ഒരു സ്കിന്നും പിന്നെ ഒരു രണ്ട് മൂന്ന് ക്ലാസിക് കൂപ്പൺ കിട്ടുന്നുണ്ട്. അത് അതെല്ലാം തികച്ചും ഒരു ഈവൻറ്റ് പ്ലേ ചെയ്യുന്നതിലൂടെ മാത്രം കിട്ടുന്നതാണ്. അപ്പോൾ ആ ഈവൻറ്റ് എങ്ങനെ പ്ലേ ചെയ്യാം എന്നറിയുന്നതിന് വേണ്ടി ഈ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ആ ഈവൻറ്റ് പ്ലേ ചെയ്യുന്നതിന് വേണ്ടി റൈറ്റ് സൈഡ് കാണുന്ന ഗിഫ്റ്റ് ബോക്സിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബാനറുകൾ കാണും. അതിലെ സ്പ്രിംഗ് പാർട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ബാനർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയി വരിക. ഇതിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡായിട്ടൊരു ഒരു ബോൾഡ് ഉള്ളിലായിട്ടൊരു രണ്ട് ഗിഫ്റ്റ് കാണാം. അത് ജസ്റ്റ് നമുക്ക് ഒരു ലാൻഡ് ലൈൻ കത്തിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ തന്നെ നമുക്കത് കിട്ടിക്കോളും. പിന്നെ അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തേൽ കിട്ടുന്നത് എന്തെന്നാൽ ഒരു പാരച്യൂട്ടിൻ്റെ സ്കിന്നും പിന്നെ 20 സിൽവർ ഫ്രാഗ്മെൻറ്റും കിട്ടുന്നുണ്ട്. അത് രണ്ടെണ്ണം ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതിൻ്റെ അടുത്തതായിട്ട് കിട്ടുന്നത് ഒരു എയറോപ്ലെയിൻ്റെ ഒരു സ്കിന്നും പിന്നെ ഒരു ക്ലാസിക് പ്രീമിയം കൂപ്പണും കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തതിൽ കിട്ടുന്നത് ഒരു മൂന്ന് ഗിഫ്റ്റാണ്. ഒരു അടിപൊളി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് രണ്ടെണ്ണം കിട്ടുന്നുണ്ട്. പിന്നൊരു ക്ലാസിക് പ്രീമിയം കൂപ്പണും കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ജസ്റ്റ് ലോഗിൻ ചെയ്താൽ നമുക്കിത് കിട്ടുന്നു. അതുകൂടാതെ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു ഈവൻ്റ് എന്തെന്നാൽ അത് നമുക്ക് ക്ലാസിക് മാച്ച് പ്ലേ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരുപാട് മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. ആ മെറ്റീരിയൽ കളക്ട് ചെയ്യാവുന്നതാണ്. ആ കളക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് 5 ബോക്സും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഔട്ട്ഫിറ്റ് റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു മെറ്റീരിയൽ റെക്കോർഡ് ഉണ്ട്. അതുകൊണ്ട് മെറ്റീരിയൽ റെക്കോർഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ മെറ്റീരിയലും അതിലൊന്ന് സ്റ്റോർ ആവും. ഇപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളത് ഒരു രണ്ടെണ്ണമാണ് ആവശ്യമുള്ളത്. രണ്ടെണ്ണത്തിൽ കൂടുതലുണ്ട്. അത് നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോറായി കിടക്കുകയാണ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ എന്താണ് നമുക്ക് കിട്ടിയതാണെങ്കിൽ അത് തൊട്ടടുത്തുള്ള ഗീവ് എന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് ബോക്സിൻ്റെ അടുത്ത് വന്നിട്ട് കിടക്കും. അത് നമുക്ക് റൈറ്റ് സൈഡ് കാണാം എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. നമുക്ക് അനാവശ്യമായിട്ടുള്ള നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾക്കൊരു ഫ്രണ്ട്സിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാം. കംപ്ലീറ്റഡ് ആക്കി കഴിഞ്ഞുകൊണ്ടാൽ ഒരു ഔട്ട്ഫിറ്റും പ്രീമിയം കൂപ്പണും പിന്നെ പറഞ്ഞ പോലെ ആ ഒരു എയറോപ്ലെയിൻ്റെ സ്കിന്നും എല്ലാം ഈസി ആയിട്ട് റെഡീം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ എങ്ങനെ നമുക്ക് ഇത് റെഡീം ചെയ്തെടുക്കാം, എങ്ങനെ ഈ ഒരു ഇവൻറ്റ് പ്ലേ ചെയ്യാം എന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.